ഹൈ ഗസ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഞാനെടുത്ത ഒരു ട്രേഡ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുവാണ് അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഈ ഒരു ട്രേഡ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് നിഫ്റ്റി പുട്ട് ഓപ്ഷനിലാണ് ട്വൻറ്റി വൺ തൗസൻഡ് സെവൻ ഫിഫ്റ്റി പുട്ട് ഓപ്ഷൻ അപ്പോൾ ഞാനിവിടെ ബൈ ചെയ്യുന്നത് അഞ്ഞൂറ് ആണ് കാരണം ഇന്ന് ബഡ്ജറ്റ് ഡേ ആണ് ഓൾസോ നിഫ്റ്റി എക്സ്പയറി ഡേ ആണ് നമുക്ക് ഇവിടെ റിസ്ക് ഉണ്ട് അപ്പോൾ നമ്മൾ മുൻകൂട്ടി റിസ്ക് നമ്മൾ മാനേജ് ചെയ്തിരിക്കണം അറ്റ്ലീസ്റ്റ് ഞാനൊരു ഫിഫ്റ്റി പോയിന്റ്സ് എങ്കിലും ലോസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇൻ കേസ് ഞാൻ റോ ഈ ഒരു ട്രേഡ് റോങ് ആവുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഫൈവ് ഹൺഡ്രഡ് ക്വാണ്ടിറ്റി ഇവിടെ ആഡ് ചെയ്യുവാണ് നിഫ്റ്റിയിൽ നല്ലൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ക്വാണ്ടിറ്റി ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട് അപ്പോൾ ട്രേഡ് എടുക്കാനുള്ള റീസൺ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം മാർക്കറ്റ് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്ത് ആൻഡ് ഒരു സൈഡ് വൈസ് മാർക്കറ്റ് എന്ന രീതിയിലായിരുന്നു വന്നത് ബഡ്ജറ്റ് ഡേ ആയിരുന്നു ദെൻ ഫൈനലി ട്വൻറ്റി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ലെവലിൽ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ നടത്തിയിരുന്നു ഫൈനലി ഈ ഒരു ലെവലിൽ ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ദെൻ ആ ഒരു ലെവലിൽ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് അതുപോലെ തിരിച്ച് റിവേഴ്സൽ വന്നു ദെൻ നെക്സ്റ്റ് താഴെ നമുക്കൊരു ക്യാൻഡിൽ കാണാം ഒരു പിൻബാർ ക്യാൻഡിൽ സോ ആ ഒരു പിൻബാർ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ബൈയേഴ്സിനെ അട്രാക്ഷൻ ചെയ്യിപ്പിക്കുന്ന ഒരു ക്യാൻഡിലാണ് സോ അത് ഒരു ട്രാപ്പ് ക്യാൻഡിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇമ്മീഡിയറ്റ്ലി പുട്ട് ഓപ്ഷനിലോട്ട് ഒരു ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്തത് അതുവരെയും ഞാൻ എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് കോൾ ഓപ്ഷനിൽ ട്രേഡ് എടുക്കാനായിരുന്നു ഇവൻ സ്റ്റുഡൻസിൻ്റെ മുമ്പിലാണ് ട്രേഡ് എടുക്കുന്നത് അവർക്കൊക്കെ അറിയാം ഞാൻ കോൾ ഓപ്ഷനായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫൈനലി ആ ഒരു ക്യാൻഡിലും ഫോം ചെയ്തു എൻ്റെ ആ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് സ്ലോലി ചേഞ്ചസ് വന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വ്യൂ മാറ്റി ഞാൻ കോ സോറി പുട്ട് ഓപ്ഷനിൽ ഒരു ട്രേഡ് ഞാൻ എടുത്തിരുന്നത് അപ്പോൾ ആ ഒരു ട്രേഡ് എടുത്തു എടുത്തുകഴിഞ്ഞ് സ്ലോലി നിഫ്റ്റി താഴോട്ട് വരുന്നുണ്ട് നോക്കാം ഒരു ഡൗൺ സൈഡ് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ ഞാൻ അവിടുന്ന് പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യും എനിവേ പ്രോഫിറ്റിലാണുള്ളത് സോ പ്രോഫിറ്റിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എപ്പോഴും പ്രോഫിറ്റിൽ നമ്മൾ ഹോൾഡ് ചെയ്യുക നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു വ്യൂ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു വ്യൂ ആവുന്നത് വരെ ഒന്ന് ഹോൾഡ് ചെയ്യുക സോ നിഫ്റ്റി വീണ്ടും താഴോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഈ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും കിട്ടിയിട്ടുണ്ട് സോ നിഫ്റ്റി വീണ്ടും ഡൗൺ സൈഡിലോട്ട് ഒരു ഫാൾ വന്നിട്ടുണ്ട് സോ ഞാൻ റെഡിയാണ് എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നിയർലി സി പി ആർ ലെവലിൻ്റെ അടുത്ത് നിഫ്റ്റി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ട്രേഡുകളും എടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞുള്ളത് സ്റ്റുഡൻസിൻ്റെ മുമ്പിലാണ് അപ്പം സ്റ്റുഡൻസും നമ്മളെല്ലാ സ്റ്റുഡൻസും രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ട്രേഡുകൾ എടുക്കുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും ഡെഫിനറ്റ്ലി ഇവിടെ കിട്ടിയിട്ടുണ്ട് വീണ്ടും ഒരു കണ്ടിന്യൂസ്ലി ഡൗൺ സൈഡ് ഫാൾ അപ്പോൾ ഇനഫ് അപ്പോൾ നമ്മൾ അധികം ഗ്രീഡ് ആവേണ്ട ആവശ്യമില്ല നിയർലി അത്യാവശ്യം പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഒരു പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുവാണ് സോ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയൊരു ഡിലേ സെറോതൽ വന്നിട്ടുണ്ട് യെസ് ഇപ്പോഴാണ് എക്സിക്യൂട്ട് ആയത് സോ മിനിമം ഫൈൻ സോ ബാക്കിയുള്ളൊരു ക്വാണ്ടിറ്റി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം മേ ബി സി പി ആർ ഒന്ന് റിവേഴ്സിൽ വരാം സോ അതുകൊണ്ടുതന്നെ ഞാൻ അവിടുന്ന് ബാക്കിയുള്ള ഒരു ക്വാണ്ടിറ്റി കൂടി ഞാനിവിടെ എക്സിക്യൂട്ട് ചെയ്തു നിയർലി ട്വൻറ്റി സെവൻ തൗസൻഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ ഈ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് മിനിമം ഒരു ടു മിനിറ്റ് മാത്രമേ ആവശ്യം വന്നിട്ടുള്ളൂ അത് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഏകദേശം ഒരു അമ്പത്തി രണ്ട് അമ്പത്തിനാല് പോയിൻ്റോളം ബുക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ 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 സപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം സോ ബൈ ബൈ താങ്ക് യു